Uttara Keralathile prathana vinoda sanchara kendrangalil onnaya Ranipuratha adisthana saugaryangal illathathu prathisandhiyagunnu. Jilla Tourism Promotion Council prakhyapicha pathathikal polum nadappayittilla. Adhikrutharude avaganna pradeshathe vinoda sanchara vikasanathe thanne badhichu thudangiyittundu. Pragrati dattamaya vinoda sanchara kendrangalil onnanu Kasaragod Panathadiyile Ranipuram malanirakal. Samudra nirappil ninnum 1046 meter uyarathil sthithi cheyyunna Ranipurathinte prakruthi bhangi aaswadikkan lokathinte pala bhagangalil ninnum aalukal ethunnundu. Ennal ivarude thamasathinum vinodathinumayi DTPC orukkiya saugaryangal ee resortil odungunnu. വിനോദസഞ്ചാര രംഗത്തെ പ്രാധാന്യം മുന്നിൽ കണ്ട് റിസോർട്ടിനോട് ചേർന്ന് സ്വിമ്മിംഗ് പൂളും കുട്ടികളുടെ പാർക്കും ആയുർവേദ സ്പായും കൂടി നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇതിനായി 99 ലക്ഷം രൂപ അനുവദിക്കുകയും നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തതിനപ്പുറം ഒരു കാര്യവും റാണിപുരത്ത് നടന്നിട്ടില്ല. നിർമ്മിതി ഏറ്റെടുത്തിട്ട് 20 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ഞങ്ങൾ അറിയാൻ സാധിച്ചത്. ആ പദ്ധതി ഇട്ട് തല്ലിപ്പോവുകയാണ് ചെയ്ത്. അതുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരപ്പെടാതെ ഒരു ടൂറിസ്റ്റുകൾക്ക് അന്നും ഒരു ഉപകാരപ്പെടാത്ത അവസ്ഥയുണ്ടായി. DTPC എന്നിപ്പോഴും ഉദ്യോഗസ്ഥന്മാർ വരുന്നു, നോക്കുന്നു, അളക്കുന്നു, പോകുന്നല്ലാണ്ട് വേറെ ഒരു നടപടി ഇവിടെ സ്വീകരിച്ചായിട്ട് കാണുന്നില്ല. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് 1.5 വർഷം മുൻപ് നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. പദ്ധതിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കാത്തതുമൂലം DTPCയുടെ റിസോർട്ടിൽ ആൾക്കാരെത്തുന്നത് കുറവാണ്. റൂം ഉണ്ടോ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ നിൽക്കും. സ്വിമ്മിംഗ് പൂൾ ഇല്ല നമുക്കറിഞ്ഞാൽ പറയും അയ്യോ ഒന്നും വേണ്ട, വേറെ അവിടെ സ്വിമ്മിംഗ് പൂൾ ഇല്ലേ റിസോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പിന്നെ രക്ഷയില്ല, വേറെ റിസോർട്ട് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഒരു 4 കുളങ്ങളിൽ നമുക്ക് അങ്ങനെ നഷ്ടപ്പെടുന്നു. പിന്നെ ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്തോ ടെൻഡെല്ലാം കെട്ടിയ പോലെ ഇല്ലേ, തീരെ ശ്രദ്ധിക്കുന്നില്ല, സർക്കാർ ശ്രദ്ധിക്കുന്നില്ല, സർക്കാരോ എം എൽ എ ആരും അറിയുന്നില്ല. ഇതിപ്പോൾ 1 കോടി വികസനം എന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല കൊടുത്തിരുന്നത്. പുതിയ പദ്ധതികൾ തുടങ്ങിയില്ലെന്ന് മാത്രമല്ല നിലവിലെ സംവിധാനങ്ങളെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. കൃത്യമായ അറ്റകുറ്റപ്പണി പോലും നടക്കാതായിട്ട് നാളുകളായി. ട്രക്കിംഗ് അടക്കമുള്ള റാണിപുരത്തിന്റെ സവിശേഷതകൾ അറിഞ്ഞെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചാൽ പ്രദേശത്തിന്റെ വികസനമെന്ന സ്വപ്നം തന്നെ തകരും. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.